एयर नेक्स्ट। युवा, आवर ड्रीम्स आवर वॉइस। പ്രിയ കൂട്ടുകാരെ, ഇത് എയർ നെക്സ്റ്റ്, നമ്മുടെ ചിന്തയുടെ അതിൽ നിന്നുണ്ടാകുന്ന ചർച്ചയുടെ സമയമാണിനി. ഇവിടെ നമുക്കൊത്തുകൂടാം. സ്വാതന്ത്ര്യം അതൊരു സ്വപ്നം പോലും ആയിരുന്നില്ല പണ്ട്. അനേകം അനേകം വൈദേശ ശക്തികൾ ഇവിടെ എത്തി, ഏറ്റവും ഒടുവിൽ ഇംഗ്ലീഷുകാർ വരെ. ചിലർ ഈ നാട്ടിൽ ലയിച്ചു, ചിലർ വേറിട്ട് നിന്ന് ചൂഷണം ചെയ്തു. സ്വാതന്ത്ര്യബോധം ഇന്ത്യയുടെ സിരകളിൽ, ഞരമ്പിൽ, ആത്മാവിൽ പ്രവർത്തിച്ചു. 1857 പോരാട്ടം മുതൽ 1947 ഓഗസ്റ്റ് 15 വരെ ഐതിഹാസികമായ പല സമരങ്ങൾ, പല നേതാക്കന്മാർ, പല ആശയങ്ങൾ, ഒരേ ഒരു ലക്ഷ്യം, ഇന്ത്യ സ്വതന്ത്രയാവണം. വരിക വരിക സഹചരേ, വലിയ സഹന സമരമാ. വരിക വരിക സഹചരേ, വലിയ സഹന സമരമായി. വരിക വരിക സഹചരേ, വലിയ സഹന സമരമായി. വച്ചു കൈകൾ കോർത്തു കാലടയ്ക്ക് പോകണ. ത്യാഗം, രക്തസാക്ഷിത്വം, ഇത് രണ്ടും എത്രയെത്രയുണ്ടായി. പേരറിയുന്നവരും അറിയാത്തവരുമായ ആയിരങ്ങൾ ജീവിതവും സുഖവും ഉപേക്ഷിച്ച് ഇരവും പകലും പ്രവർത്തിച്ചു. അവരുടെ സ്വപ്നം സ്വാതന്ത്ര്യം. ഇന്ന് നാം ശിരസുയർത്തി നിന്ന് പറയുന്നു, ഇതെന്റെ നാട്. ഒന്ന് കാതോർത്താൽ കേൾക്കാം. മുദ്രാവാക്യങ്ങൾ, മഹാപ്രഭാഷണങ്ങൾ, ഉദ്ബോധനങ്ങൾ, പോർവിളികൾ, ഭൂതകാലം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ സിംഫണി, അതിൽ ജ്വലിച്ചു നിൽക്കുന്ന താരങ്ങൾ, ചക്രവാളത്തിലെ തിളക്കം
ഇവരുടെ ചിന്തയുടേതാണ്. നാം യുവാക്കൾ ഇന്ത്യയുടെ യൗവനം, ജാതി, മതം, വർഗം, വർണ്ണം എല്ലാറ്റിനും മുകളിൽ മനുഷ്യത്വത്തെ പ്രതിഷ്ഠിക്കാൻ പഠിപ്പിച്ചവരുടെ പിന്മുറക്കാർ. സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃത വർഷത്തിൽ വരാനിരിക്കുന്ന കാലത്തിലേക്ക് നമുക്ക് പദമൂന്നാം. വരൂ, നമുക്ക് അതിർത്തിയിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ യുവാക്കളെ ഒരുമിച്ച് കാണണമെങ്കിൽ സൈന്യത്തിലേക്ക് ചെല്ലണം. അവിടെ ജീവിതം മറ്റൊന്നാണ്. നമ്മുടെ കൂട്ടുകാർ സ്വന്തം ഇഷ്ടത്തിൽ കടന്നു ചെല്ലുന്നിടം. പല രാജ്യങ്ങളിലും സൈനിക സേവനം നിർബന്ധിതമാക്കി യുവാക്കളെ തേടുമ്പോൾ ഇന്ത്യ സ്വന്തം പുത്രന്മാരാൽ ആദരിക്കപ്പെടുന്നു. അതിർത്തി കാക്കുക മാത്രമല്ല, നമ്മുടെ കൂട്ടുകാർ സ്വയം സമർപ്പിക്കുകയാണ്. ആദരാതിശയങ്ങളോടെ നമ്മൾ യൗവനത്തിന്റെ മഹാശക്തിക്ക് സാക്ഷിയാവുകയാണ്. ഇവിടെ എന്താവും ഞാൻ കാണുന്ന സ്വപ്നം? എല്ലാവരും പട്ടാളത്തിൽ ചേരണമെന്നാണോ? അല്ല കൂട്ടുകാരെ, ആ സമർപ്പണ ബോധത്തിൽ നിന്ന്, അച്ചടക്കത്തിൽ നിന്ന് ചിലത് പഠിക്കുക എന്നതാണ്. അപ്പോ ഇതാണോ എന്റെ സ്വപ്നം? കൂട്ടുകാർ ചോദിച്ചേക്കും. എല്ലാ യുവാക്കളും പട്ടാള ചുറ്റിൽ ജീവിക്കണമെന്നാണോ സ്വപ്നമെന്ന്? അല്ല കൂട്ടുകാരെ, നമുക്ക് അടിച്ചു പൊളിക്കണം, ജീവിതം വേറെ ലെവലാക്കണം. ലെറ്റ് അസ് സിംഗ് ആൻഡ് ഡാൻസ്. അപ്പോഴെല്ലാം എന്റെ സ്വപ്നങ്ങളിൽ ഈ നാടുണ്ട്. എപ്പോഴും കൺമുന്നിലില്ല, പക്ഷേ ഒപ്പം. ആ സ്വപ്നത്തിൽ ഒരിടത്ത് എനിക്ക് കിട്ടുന്ന പ്ലഷർ, അതുപേക്ഷിച്ച് നാട് കാക്കുന്ന കൂട്ടുകാരുണ്ട്. അവരുടെ ചിരിയുണ്ട്, അവരുടെ ധൈര്യമുണ്ട്. അനുപമ സംഗീതം
കൂട്ടുകാരെ, സ്വപ്നം കാണുന്നത് പോലെ സുന്ദരമായി മറ്റെന്താണുള്ളത്? എത്രയെത്ര സ്വപ്നങ്ങൾ, അനേകം നാട്ടുരാജ്യങ്ങൾ, അനേകമനേകം രാജാക്കന്മാർ. എന്നാലും എല്ലാറ്റിനെയും ചേർത്ത് ഇന്ത്യ എന്ന് വിളിച്ചു ഈ ലോകം. വിഭജിക്കപ്പെട്ട് പലതായി കിടന്നിട്ടും എല്ലാവരിലും പൊതുവായ ഗുണങ്ങൾ കാണപ്പെട്ടു. പൊതുവായ പാട്ടുകൾ, പൊതുവായ കളികൾ, എല്ലാവർക്കുമുള്ള രുചികൾ, എല്ലാവർക്കും അവകാശപ്പെട്ട മഹാഭാരതവും രാമായണവും, എല്ലാവർക്കും വേണ്ടിയുള്ള കാളിദാസൻ, എല്ലാവർക്കുമുള്ള കടൽ, എല്ലാവർക്കുമുള്ള ഹിമാലയം. ഇന്ത്യ ഒന്നാണ്, പക്ഷെ പലതായി നിന്നു. അനേകം സമരങ്ങളെ ഒരു സമരമാക്കി മാറ്റാൻ ഗാന്ധിജി വന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നില്ല ഗാന്ധിജിയെ, പക്ഷെ എല്ലാവരും അംഗീകരിച്ചു. നമ്മൾ ചെറുപ്പക്കാർ ഓർക്കണം, ഇന്ന് നാം സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന, സ്വതന്ത്രമായി വിഹരിക്കുന്ന ഇന്ത്യ നമുക്ക് നൽകിയതിൽ മഹാത്മാഗാന്ധിജിയുടെ ആ വലിയ പങ്ക്. സ്വപ്നം കാണുമ്പോൾ ഞാൻ സ്വയം ജീവിക്കാൻ പ്രാപ്തമായ ഇന്ത്യയെ കാണുന്നു. പ്രധാനമന്ത്രി വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുമ്പോൾ നാം ഇതോർക്കുന്നു. ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ നാം അതോർക്കുന്നു. ഇന്ന് നാം സ്വന്തം കാലിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ ആ സ്വപ്നത്തിന് ലോകത്തോളം വലിപ്പമുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് വളരുന്ന സ്വപ്നമല്ല കൂട്ടുകാരെ എന്റേത്. ലോകത്തിന് വഴികാട്ടുന്ന ഇന്ത്യയാണ് എന്റെ സ്വപ്നത്തിൽ. ചിന്തിക്കുന്ന ഇന്ത്യ, പ്രവർത്തിക്കുന്ന ഇന്ത്യ, അതും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യ. അതിന്റെ നട്ടെല്ലായി യുവജനങ്ങൾ. സ്വപ്നം അവസാനിക്കുന്നില്ല. വിശേഷതാ
ആണും പെണ്ണും സ്വപ്നം കാണാൻ ഇതിലും നല്ലൊരു കാര്യം വേറെന്താണ്? പണ്ടെന്നോ പെണ്ണായിരുന്നു അത്രേ വീട് നയിച്ചത്. വോൾഗ മുതൽ ഗംഗ വരെ ഗോത്രങ്ങളിലെല്ലാം പെണ്ണ് ഗോത്രങ്ങളെ നയിച്ചു. എവിടെ വെച്ചാണ് ഇതെല്ലാം തകിടം മറിഞ്ഞത്? പെണ്ണ് ലോകം മുഴുവൻ അടിമകളായി, രണ്ടാം തരമായി, അല്ല ഏറ്റവും താഴെയായി. അടുക്കളയിൽ ഒതുങ്ങി അവിടെ കാണാത്ത ചങ്ങലകളിൽ കെട്ടിയിട്ടു. സ്വാതന്ത്ര്യം നേടാനുള്ള പോരാട്ടം നമുക്ക് തന്നത് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ കൂടിയാണ്. ഇന്ത്യ ഉണരണമെങ്കിൽ സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തെത്തിക്കണമെന്ന് സ്വാമി വിവേകാനന്ദൻ എത്ര പണ്ടേ പറഞ്ഞിരിക്കുന്നു. അതൊരു ചിന്തയുടെ കനലായി നീറിക്കൊണ്ടേയിരുന്നു ഇന്ത്യയൊട്ടാകെ. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിലും അണിയറയിലും സ്ത്രീകൾ പൊരുതി. പിന്നെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് നമ്മൾ പെണ്ണിനെക്കുറിച്ച് ചിന്തിച്ചു. ഇന്നത് ഏറ്റവും പ്രധാന വിഷയമായി ഇന്ത്യ ചർച്ച ചെയ്യുന്നു. സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ന് പെണ്ണ് ശ്രമിക്കുന്നു. അതിന് സമൂഹം മുഴുവൻ പിന്തുണ നൽകുന്നു. എല്ലാം സ്വർഗമായി എന്നല്ല, ഇന്നും പെണ്ണ് നരകിക്കുന്നുണ്ട്. എങ്കിലും പൊതുബോധത്തിൽ അവകാശങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ജീവിതം പെണ്ണിനുകൂടി അവകാശപ്പെട്ടതാണ്. ആണ് പെണ്ണിന് നരകമാവാത്ത ലോകം. അതൊരു സ്വപ്നമാണ്, അല്ല ശരിക്കും നടപ്പാവേണ്ടതാണ്. നമ്മളല്ലാതെ ആരാണ് ഇതിന് ശ്രമിക്കുക? സ്വപ്നം കാണാം ആണും പെണ്ണും നാടിനു വേണ്ടി. ോരുണ്ടേ
കുഞ്ഞിയെ കാണുമ്പോൾ മാറു ചുരത്തുന്നോരമ്മയായി മാറുന്ന കുടുവയിലി നിഴകളാൽ കുടവനെ തനിയേക്ക് അടിമുടി കുളിർച്ചോടും പെണ്ണ് സ്വപ്നങ്ങൾ എത്ര വലിയ പഠിപ്പുണ്ടെങ്കിലും കൃഷിക്കിറങ്ങുന്ന യൗവനങ്ങൾ സ്വന്തം ബുദ്ധിയെ നമ്മുടെ നാടിന്റെ മൂലധനത്തെ വിനിയോഗിച്ച് സ്റ്റാർട്ടപ്പുകൾ തയ്യാറാക്കി രംഗത്തേക്ക് വരുന്നവർ, എവിടെ കണ്ണീര് കണ്ടാലും അത് തുടയ്ക്കുവാൻ തയ്യാറായി ആതുര സേവനത്തിന് ഇറങ്ങുന്നവർ, മഹാമാരി നമ്മളെ ഞെരുക്കി നിർത്തിയപ്പോൾ കർമ്മസന്നദ്ധരായി മനുഷ്യർക്ക് നടുവിൽ പ്രവർത്തന നിരതരായവർ, എഴുത്തിന്റെ, പാട്ടിന്റെ, നൃത്തത്തിന്റെ, നാടകത്തിന്റെ, സിനിമയുടെ ലോകങ്ങളിൽ നമ്മുടെ നാടിന്റെ ജീവിതം ആവിഷ്കരിക്കുന്നവർ, പേരും പുരസ്കാരവും മനസ്സിൽ പോലും കരുതാതെ പരീക്ഷണശാലകളിൽ നാടിന്റെ ഭാവിക്ക് വേണ്ടി ഊണുമുറക്കവും വെടിയുന്ന യുവ ശാസ്ത്രജ്ഞർ, കളിക്കളങ്ങളിൽ വിയർപ്പ് ചിന്തി ലോകത്തിന്റെ നെറുകയിലെത്താൻ കുതിക്കുന്ന കായിക രംഗം, കൂട്ടുകാരെ, എ ആർ നെക്സ്റ്റ് എല്ലാറ്റിനെയും ചേർത്തു പിടിക്കും. ഇതെല്ലാം ചേർന്ന ഒന്നാണ് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ. ലോകരാഷ്ട്രങ്ങൾ ഒരു മാർച്ച് പാസ്റ്റിനിറങ്ങിയാൽ അതിൽ പതാക വഹിച്ച് ഇന്ത്യ മുമ്പേ നടക്കുന്ന സ്വപ്നം ഞാൻ കാണുന്നു. അല്ല, നമ്മൾ കാണുന്നു. ഒരുമിച്ച് കാണാം ഈ സ്വപ്നം, ഒന്നിച്ച് നേടാം ആത്മനിർഭരമായ ഇന്ത്യ. യുവ, ആ ഡ്രീംസ് ആ വോയിസ്.